ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കഫെ 93. ഞാൻ അതുല്യ വിജയ്. അപ്പൊ നമ്മുടെ സദ്യ സീരീസില് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓലനാണ്. അപ്പൊ ഓലൻ പൊതുവെ അത്ര ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വിഭവമാണ്. പക്ഷെ ചില പൊടിക്കൈകളൊക്കെ ചേർത്താല് ഓലനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാവും. അപ്പൊ നമുക്ക് ഓലൻ എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഓലൻ തയ്യാറാക്കുന്നത്. നമ്മൾ വൻപയർ എടുക്കുമ്പോൾ അത് വേവിച്ചെടുക്കാൻ എന്തായാലും കുക്കർ യൂസ് ചെയ്യണം. അപ്പോൾ കുക്കറിൽ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വൻപയർ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതായിരുന്നു. കുറച്ച് സമയം, ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം വൻപയർ ഉണ്ടാകും. ഇത് കുതിർത്ത് വെച്ച വൻപയറാണ്, അതുകൊണ്ട് തന്നെ ഒരു 2 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന ലെവലിൽ വെള്ളം ഒഴിക്കാം. കുക്കറിലിങ്ങനെ നല്ല വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി പോക്കിയിട്ട് തുറന്ന് നോക്കാം. ഇപ്പം വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇളവനാണ് ഇടുന്നത്. ഇളവൻ ഇതുപോലെ കുറച്ച് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഓലം വെക്കുമ്പോൾ ഉപ്പും മുളകും ഒന്നും ചേർക്കാറില്ല. ഒരു ടേസ്റ്റൊന്നും പ്രത്യേകിച്ചില്ലാത്തൊരിതിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഓലനിൽ എരിവും ഉപ്പും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾ വൻപയർ പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ മതി. ഇതിൽ വെള്ളം കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇളവനും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് 2/2 പാലാണ്. 2/2 പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. 2/2 പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്ന ശേഷം ഇതുപോലുള്ള കട്ടി തേങ്ങാപ്പാൽ 1/2 പാൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 പാൽ ചേർത്താൽ പിന്നെ ഒരുപാട് അങ്ങ് തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ്, കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി ചേരുമ്പോഴാണ് നമ്മുടെ ഓലന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ചേർക്കണം. കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ചേരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലാണ് നമ്മുടെ ഓലൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഇത്തവണത്തെ സദ്യക്ക് ഉപ്പും എരിവും ഒക്കെ ചേർത്തിട്ടുള്ള ഓലൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സദ്യ സീരീസിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ കഫേ 93.